ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്, നമ്മൾ മിക്ക ആൾക്കാരും കോഴികൾ വളർത്തുന്ന ആൾക്കാരാണ്, അതുപോലെ തന്നെ പല ജീവികളും വളർത്തുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ എന്താ പറയുക, പൊരുത്ത് സാധാരണ നോർമലായിട്ട് കൊച്ചി വെക്കാറുണ്ട്, അല്ലാതെ തന്നെ ഇൻക്യുബേറ്റർ വഴി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ പറയുക, അതിന് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിൽ എടുക്കേണ്ട മുൻകരുതൽ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ വിഷയമാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിനോടൊപ്പം ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഇപ്പം എന്താ പറയുക, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ മെഡിക്കൽ കോളേജ് എന്ന സ്ഥലത്താണ്. അപ്പോൾ എന്താ വെച്ചാൽ ചെറ, അതായത് നിങ്ങൾക്ക് ഏവർക്കും മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ എന്താ പറയുക കോഴിക്കോടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, ചെറ എന്ന് പറഞ്ഞ ഗ്രൗണ്ടിലാണ് ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പം അങ്ങനെ സൗണ്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ക്ഷമിക്കണം. കാരണം വെച്ചാൽ ഇവിടെ ഒരു നല്ലൊരു പ്ലേസ് ഇപ്പോൾ ഇവിടെ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഒരു ഇൻക്യുബേറ്റർ, അതായത് നമ്മളിപ്പം ഒരു ഷോപ്പിന്നോ അല്ലെങ്കിൽ മറ്റ് ഈ ഇൻക്യുബേറ്റർ വിൽക്കുന്ന ആളെടുത്തുനിന്നോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അവരുടെ നിന്ന് വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിൽ ഇൻക്യുബേറ്ററിൽ വിൽക്കുന്ന മുട്ട, അതായത് ആ മുട്ട ഏതോ മുട്ടയായിക്കോട്ടെ, നമ്മൾ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് കോഴിമുട്ട എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കോഴിമുട്ട അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ ചേവലുള്ള മുട്ടയാണോ എന്നുള്ളത് മാക്സിമം ശ്രദ്ധിക്കുക, അതായത് കൊത്തുമുട്ടയാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ആ കൊത്തുമുട്ട ആയതിനു ശേഷം ഒരു 5 ദിവസം, മാക്സിമം 5 ദിവസം, ഒരാഴ്ചയ്ക്കുള്ളിൽ ഉള്ളതായിരിക്കണം, എന്നാലേ മുട്ട തീർച്ചയായിട്ടും വിരിയുള്ളൂ, അല്ലെങ്കിൽ അത് കെട്ടുപോകും. അതായത് ഒരു മാക്സിമം ഒരു 5, 6, 7 മാക്സിമം 6 ദിവസത്തേ പറ്റുള്ളൂ. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് മുട്ട അസാധാരണമായിട്ടുള്ള ആകൃതിയോട് കൂടുതലുള്ള മാക്സിമം എടുക്കാറില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ആകൃതി ഇല്ലാത്ത മുട്ട അത് മാക്സിമം ഒഴിവാക്കും. നമ്മളിപ്പോൾ എന്താ പറയുക, പിന്നെ അത് കൂടാതെ തന്നെ നമ്മളിപ്പം മാക്സിമം വലിയ മുട്ടയോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ മുട്ടയോ എടുക്കാതിരിക്കുക. ഒരു മിനിമം വലിപ്പത്തിലുള്ള മുട്ട എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 90% സക്സസ് അല്ലെങ്കിൽ ഹാച്ചിങ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഈ ഇൻക്യുബേറ്ററിൽ വെച്ചതിന് ശേഷം, നമ്മളിപ്പം ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു ഇൻക്യുബേറ്റർ ആണെങ്കിൽ അവർ പറയും 60 മുട്ട വെക്കാൻ പറ്റും, 30 മുട്ട വെക്കാൻ പറ്റും, 20 മുട്ട വെക്കാൻ പറ്റും, അങ്ങനെ പലതും പറയാറുണ്ട്. അപ്പോൾ അവർ പറയുന്ന അതിൽ കൂടുതൽ വെക്കാതിരിക്കുക, അതായത് 20 മുട്ടയിൽ കൂടുതൽ വെച്ചാൽ എന്താ പ്രശ്നം എന്നൊക്കെ നമുക്ക് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ അതായത് കൂടുതൽ പറയുന്നതിന് കൂടുതൽ വെക്കാതിരിക്കുക. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു അതിൽ കുറവ് വെക്കുന്നതിന് യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. നമുക്കൊരു 10 മുട്ടയായാലും 5 മുട്ടയായാലും ചേവലുള്ള മുട്ട മാക്സിമം വെക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ, നമ്മൾ ഈ ഉരുണ്ട മുട്ട, അതായത് നമ്മളിപ്പം ഈ വഴിയരികിൽ കാണാൻ പറ്റും, എന്താ പറയുക, ഈ പച്ച, മഞ്ഞ, ചുവപ്പ് അങ്ങനെ കുറേ കളറ് പെയിൻ്റ് അടിച്ചിട്ടുള്ള കുറേ കോഴിക്കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. അത് നമ്മൾ ഒരു മിക്ക ആൾക്കാരും വാങ്ങിയിട്ടുണ്ടാവും, വളർത്തിയിട്ടുണ്ടാവും, വലുതാക്കിയിട്ടുണ്ടാവും. പക്ഷേ അതിലൊറ്റൊന്നു പോലും പെടക്കോ ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ, അവരെടുക്കുന്ന മുട്ടകളൊക്കെ ആകൃതി, അതായത് നീളം കൂടിയ മുട്ടകളാണ്. അതായത് നീളം കൂടിയ മുട്ടകൾ പൂവൻകോഴിയായും, അതായത് ഉരുണ്ട മുട്ടകൾ പിടക്കോഴിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, നീളം കൂടിയിട്ടുള്ള മുട്ടകൾ അവർ വെക്കും, ഉരുണ്ട മുട്ടകൾ ഒഴിവാക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ കളർ കുഞ്ഞുങ്ങളും അതായത് കളർ കോഴി കുഞ്ഞുങ്ങളും പൂവൻകോഴിയായിട്ട് മാറുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ മാക്സിമം പൂവൻകോഴിയാണ് വേണ്ടതെങ്കിലും പുടക്കോഴിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അങ്ങനെ അട വെക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഇതിൽ എന്താ പറയുക, പല ആൾക്കാരുടെയും സംശയം അല്ലെങ്കിൽ പല ആൾക്കാരുടെയും വിചാരം എന്താ വെച്ചാൽ, നമ്മളൊരു കോഴിമുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ വിരിയും എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നമ്മൾ 21 ദിവസമാണ് ഇതിൻ്റെ കാലയളവ് വരുന്നത്. നമ്മൾ പൊരുത്തിൽ വെക്കുന്ന കോഴിയാണെങ്കിൽ 21 ദിവസമാണ് വരുന്നത്. അപ്പോൾ ആ 21 ദിവസത്തിനുള്ളിൽ തന്നെ എന്തായാലും വിരിയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ പറയുക, യാതൊരു സംശയമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. 21 ദിവസത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചാൽ മാത്രമേ കോഴി വിരിയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടെ, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ കോഴിമുട്ട എടുക്കുന്ന സമയത്ത് അതിൻ്റെ കാഷ്ടം അതിൽ പറ്റിക്കിടക്കുന്നുണ്ടോ ശ്രദ്ധിക്കണം. കാഷ്ടം പറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ച് കഴുകാതെ ഒരു സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചതിന് ശേഷം അതിൽ വെക്കുക. പിന്നെ അത് കൂടാതെ തന്നെ ഒരു കോഴിമുട്ടേൻ്റെ ഒരു ഭാഗം ഇൻഡുവിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. കാരണം ദിവസത്തിൽ 2 പ്രാവശ്യം അത് തിരിച്ചു വെക്കണം. കാരണം തിരിച്ചു വെച്ചാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഹാച്ചിങ് നടക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടെ, അത് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ ഒരു 90%
വെള്ളം ഒരു മഗ്ഗിൽ വെള്ളം നിർബന്ധമായിട്ട് വെക്കണം. എന്നാലേ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ കോഴി മുട്ട ഏകദേശം എന്താ പറയുക വിരിയാനാവുന്ന സമയത്ത് അതിൻ്റെ മുട്ടയുടെ കട്ടി കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനും ഇതാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏകദേശം ഒരു ഒരു 15, 16, 17, 18 ആ ഒരു കാലയളവ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 18-ാമത്തെ ദിവസം മുതൽ നമ്മൾ കോഴിമുട്ട മറച്ചിട്ടുണ്ട് ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് എന്താ പറയുക ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക അതിൻ്റെ ഒരു കൊക്ക് കൊണ്ട് തന്നെ അത് പൊട്ടിച്ച് താക്കുന്നതായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 21 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അങ്ങനെ ഒരു സംഭവം അതായത് അതിൻ്റെ കൊക്ക് കൊണ്ട് പൊട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കൊക്ക് ഭാഗത്ത് നമ്മൾ ജസ്റ്റ് പൊട്ടിച്ചെടുക്കുക. പിന്നെ അതിലും ദിവസത്തിലും കൂടുതൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് മറച്ചു കൊടുക്കുക. എന്നാലേ ചിലപ്പം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോയി ഹാച്ചിങ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോഴിമുട്ട ഒക്കെ ഇതാക്കി ഒരു 90% അല്ലെങ്കിൽ 100% ഹാച്ചിങ്ങോ കാര്യങ്ങളോ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് അതിൻ്റെ ബ്രൂഡിങ് ആണ്. നമ്മൾ എന്താ വെച്ചാൽ വിരിഞ്ഞതിന് ശേഷം നമുക്കൊരു 4-5 മണിക്കൂർ അതിലെ ഒരു ദിവസം വരെ നമുക്ക് ഈ ഒരു ഇൻക്യുബേറ്ററിൽ നമുക്ക് വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 33 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഒരു ചൂട് അധികം നിൽക്കാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കൂടിൽ നമ്മൾ ഈ ഒരു 40 അല്ലെങ്കിൽ 60 ബൾബ് കത്തിച്ച് വെച്ചിട്ട് നമുക്ക് അതിനെ വളർത്താവുന്നതാണ്. അപ്പം എന്തായാലും എൻ്റെ ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താ പറയുക പറഞ്ഞാൽ മതി. എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ ഇപ്പോൾ